പിണറായിയോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞതാ. നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിട്ടാണോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല, ആയിട്ടില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ വീട്ടിലായിരുന്നത്. 50,000 രൂപ കൈക്കൂലി മാച്ചു വിവറേജ് വാങ്ങിച്ചോണ്ട് വന്നിട്ട് കൊടഞ്ഞു കളയുമോ? ഞാൻ ചോദിച്ചാൽ കാക്കിക്കുള്ളി കമന്റ് അടിയല്ലയോന്ന് ചോദിച്ചു. 10 തുള്ളി മതി ഞങ്ങൾ കളയുന്നത് തന്നെ എങ്ങനെ ചോദിച്ചാൽ മനസ്സിന് കൊടുക്കല്ലേന്ന് പറഞ്ഞാ കളയുന്നത്, അല്ലാതെ ഞങ്ങൾ കൊടഞ്ഞൂടെ കളയുമോ? ആ വീഡിയോ ഫുള്ള് പിടിച്ച് തീരുന്നിടം വരെ പുള്ളിയുടെ കൈ ഒടിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ ഈ എങ്ങനെ ഒടിഞ്ഞു? ഈ കൈ അവിടെ പിടിക്കാൻ വന്നപ്പോ അവനെ കിട്ടിയില്ല. അവര് മാസപ്പടി കൊടുക്കുന്ന വീട്ടിൽ വന്ന് കേറി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ഗവൺമെന്റ് വക ഒരു കിടിലം നമുക്ക് തീർപ്പിലാക്കാൻ പറ്റത്തില്ല. അവരുടെ ദോസന്മാര് നാട്ടിൽ കയറി കുഴപ്പമുണ്ടാക്കുന്ന രീതിയാണ്. എക്സൈസുകാര് പറയുന്നുണ്ട് ഇവിടെ പെമ്പിള്ളാരെ കമന്റ് അടിച്ചെന്ന്, കുഞ്ഞുങ്ങളെ കമന്റ് അടിച്ചെന്ന്. ചേട്ടന്റെ മക്കളാണോ ഇതിലെ നടന്നു പോയത്? നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മൾ നിൽക്കുന്ന ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ കൊടുമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം അതായത് കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചിട്ട് ആ പട്ടിയെ കൊണ്ട് തന്നെ കഴിവിപ്പിക്കുന്ന ഒരു രീതിയിലാണ് കേരളത്തിലെ ഒരു അവസ്ഥ. അതായത് നമ്മൾ കാശ് ഗവൺമെന്റ് കൊടുക്കുന്നു, ആ ഗവൺമെന്റ് തന്നെ നമുക്ക് ജനങ്ങൾക്ക് പണി തരുന്ന ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇന്നലെ അതായത് ഇത് ആസ്പദമാക്കി ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് തന്നെ ചോദിക്കാം എന്താണ് നടന്ന സംഭവം, കറുത്ത കരങ്ങൾ അതായത് എന്ന് വേണം പറയേണ്ടത്. ആ കറുത്ത കരങ്ങളിലൂടെ അവർ കേസ് വളച്ചൊടിക്കാൻ അതായത് ഇവിടുന്ന് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയി അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ വാർത്തകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താ നമുക്ക് ചോദിക്കാം, ഇന്നത്തെ കഥാനായകന്മാർ ഇവിടെ തന്നെ ഉണ്ട്. നമസ്കാരമുണ്ട്. രണ്ട് സുഹൃത്തെ, ഇന്നലെ എന്താ നടന്ന സംഭവം? ചിറ്റാർ ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങി നമ്മൾ വീട്ടിൻ്റെ ഇതിപ്പോൾ പടി കാണുമ്പോൾ അറിയാമല്ലോ, ഇത് റോഡ് അവിടാണ്. റോഡ് അവിടാണ് അല്ലേ? റോഡ് അവിടാണ്. ഇത് എൻ്റെ വീടാണ്. ഇത് നിങ്ങളുടെ വീടാണ്? ഇതാ ഈ കാണുന്ന വീടല്ലേ? ഇത് എൻ്റെ കാണുന്ന വീടാണ്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ മദ്യപിച്ചോണ്ടിരിക്കുക. അന്നേരം എക്സൈസ് ഓഫീസിൽ നിന്ന് വന്ന വണ്ടി അങ്ങോട്ട് പോയി, എന്നിട്ട് റിവേഴ്സ് വന്നിട്ട് നിങ്ങൾ ഈ ഇരുന്ന ആ ഒരു ASI ഒരു സാറാ, ആ പുള്ളിയുടെ പേര് നമുക്ക് വ്യക്തമല്ല, പേര് വ്യക്തമല്ല. പുള്ളി ഇവിടെ വന്നിട്ട് ഇരുന്ന മദ്യം എടുത്ത് താഴെ ഒഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് റൈറ്റുണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ ഈ മദ്യം എടുത്ത് കളയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് റൈറ്റുണ്ട്? ഇത് ഞാൻ ബിവറേജിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എൻ്റെ വീടിനകത്തിരുന്ന് അടിക്കുന്നത്, എൻ്റെ വീടിൻ്റെ പടിക്കല്ല. ഞാൻ പബ്ലിക് ന്യൂസൻസ് ആയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇതിലെ അവർ പറഞ്ഞ ഒരു കമൻറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഇതിലെ പോയിരുന്ന പെൺകുട്ടികളോട് അനാവശ്യമായിട്ട് സംസാരിച്ചെന്ന്. ഒരു സെക്കൻഡ്. അപ്പോൾ അത് ഓക്കെ ചേച്ചി, ഇവരെ ഈ സാറുമാർ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധി. നിങ്ങൾ ഈ സമീപവാസികളല്ലേ? ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവര് ഈ പറയുന്ന വ്യക്തികൾ നിങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിട്ടാണോ? ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടില്ല, ആയിട്ടില്ല. ഇവിടെ എല്ലാവരും അവരവരുടെ വീട്ടിലായിരുന്നത്. എക്സൈസുകാർ വന്ന് മുന്നോട്ട് പോയി, അത് കഴിഞ്ഞ് റിവേഴ്സ് പുറകെ വന്നു. ഇവിടെ അങ്ങോട്ട് ഞാൻ അഖിലി പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലായിരിക്കും സാറേ, ഞാൻ റോഡിൽ ഇറങ്ങിയിട്ടില്ല, പിള്ളേരെ കമൻറ്റ് അടിച്ചെന്നും പറഞ്ഞ് ആദ്യത്തെ ഒരു വേള. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, കുട്ടികളോട് ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ലെന്നും പറഞ്ഞ് ആ അരുണെന്ന് പറഞ്ഞ ആൾ അപ്പുറത്തിരിക്കും, അരുണനൊന്നും മിണ്ടിയില്ല. അവന് ഈ അഖിലിൻ്റെ അമ്മയും അച്ഛനും അഖിലും കൂടെ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അരുണിനെ കൊണ്ട് ഇപ്പുറത്തിട്ട് വലത്തുകയുടെ മുട്ട് വെച്ച് നെഞ്ചത്ത് ഒരു 5-6 ഇടി ഇടിച്ചു, അവൻ്റെ ഈ സൈഡിലും ഇടിച്ചു. അല്ല പൊതുവെ ഈ പിള്ളേര് സാധാരണ യാതൊരു ശല്യമില്ല, പിള്ളേർക്കും പരാതി ഇല്ല, ഇവിടെ അങ്ങനെ ഒരു പരാതികളെ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ ചേച്ചിമാർക്കും എല്ലാം എന്താണ് പറയാനുള്ളത്? അത് തന്നെ പറയാനുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം എന്തായാലും നമുക്ക് വീണ്ടും നമുക്ക് ഇവിടുത്തെ സ്ഥലവാസികൾ പറയുന്നത്, അതായത് ഈ സാറുമാർ പറഞ്ഞ ഇവിടുത്തെ ലേഡീസിനെ അതായത് കമൻ്റ് അടിച്ചു എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ഇവിടുത്തെ സ്ഥലവാസികൾ അതായത് സ്ഥലത്തെ സമീപത്തുള്ള ചേച്ചിമാരൊക്കെ പറയുന്നത് അങ്ങനെ ഒരു വിഷയങ്ങൾ ഈ പിള്ളേരെ സംബന്ധിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും വളച്ചൊടിക്കുന്ന ഏമാമാർക്ക് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, മോശമായി പോയി, സ്വല്പം ഇങ്ങനെ ഉളുപ്പ് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. എന്നിട്ട് എന്താ ഉണ്ടായി ബാക്കി കാര്യം എന്ന് പറയുമ്പം, ഇത് എൻ്റെ കൂട്ടുകാരനല്ലേ, കൂട്ടുകാരൻ അവനെ ഇവിടെ ചുമ്മാ നിന്ന് അവനെ വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകാൻ വേണ്ടി ഇവർ വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തുകയും ഇവരാക്രമിക്കുകയും ചെയ്തു. ഇവനെ 3-4 വട്ടം ഇടിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, അത് ഇടയ്ക്ക് അമ്മയാണോ? അമ്മയല്ലേ? അമ്മയല്ലേ? അമ്മ ഇങ്ങനെ ഒരു കാര്യം ചോദിക്കട്ടെ. അമ്മ ഇതിനിടയ്ക്ക് ഒരു കേസിനെ പറ്റി പറയുന്നുണ്ടല്ലോ, എന്താ ഒരു കേസിനെ പറ്റി? അച്ഛനെ നേരത്തെ ഇവിടെ വീട്ടിൽ വന്നിട്ട് മദ്യം കൊണ്ടുവച്ചിട്ട് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. വീട്ടിൽ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. ചേച്ചി അതോ പറയുന്നത്? ചേച്ചി എന്താണോ മൂന്നാല് വർഷത്തിന് മുമ്പേ 50,000 രൂപ കൈക്കൂലി മാച്ചാച്ചി എടുത്തോണ്ട് വന്നു. എടുത്തോണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അങ്ങനെ ഇവിടെ ഒരു കാര്യങ്ങളില്ലല്ലോ, അത് ഇന്നതുപോലെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ അപ്പൊ ഞങ്ങൾക്ക് കിട്ടിയതാന്ന് പറഞ്ഞു. ഈ പറമ്പിന്ന് കിട്ടിയാന്ന് പറഞ്ഞു വേറൊരു തന്റെ പറമ്പിന്നല്ല, നമ്മുടെ പറമ്പിന്നല്ല. അപ്പൊ പറഞ്ഞു
ഒരു കാര്യം ചെയ്യ, റേഷൻ കാർഡും ആധാറും എടുത്തോണ്ട് പെരുന്നാട്ടിലോട്ട് വാ. അവിടെ വന്ന് ഞങ്ങൾ ഞാൻ തന്നെ ആരുമില്ലായിരുന്നു. പക്ഷേ ഈ നാട്ടുകാരെല്ലാം പിടിച്ചോണ്ട് പോകുന്നത് അന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതുപോലെ അല്ലേ ഞാൻ പിടിച്ചിറക്കുകയാണെങ്കിലും ഞാൻ ചെയ്തേന്. പെരുന്നാട്ടിന് വരാൻ പറഞ്ഞ് ഞങ്ങൾ പെരുന്നാട്ടിൽ ചെന്നപ്പോൾ കാലും കൈയും ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കാലാലും ബെൽറ്റ് ഇട്ട് അവിടെ ഡെസ്കയിൽ ഇരുത്തിയിട്ടുണ്ട്. എങ്ങോട്ടും പോയിരുന്നു പറഞ്ഞു. അന്ന് 28 ദിവസം ജയിലിൽ കിടന്നു ചെയ്യാത്ത കുറ്റത്തിന്. അന്നൊരു ചോദ്യം കൂടെ ചോദിച്ചായിരുന്നു ഞാൻ അന്ന് എക്സൈസ് ഓഫീസിൽ ചോദിച്ചു, ഈ ചെയ്ത പോലെ തന്നെ നിങ്ങൾക്ക് പൈസ തന്ന, നിങ്ങൾ പൈസ തരാതെ നിങ്ങളോട് ഇത് ആ ചെയ്ത ആൾക്ക് തിരിച്ചു ചെയ്യാമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് നിങ്ങൾ ഇൻഫർമേഷൻ താ ഞങ്ങൾ ചെയ്യാമെന്ന് എന്നോട് അന്ന് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞു. സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് പെരുന്നാട് സ്റ്റേഷനിൽ വെച്ച്. അമ്പതിനായിരം രൂപ ഒരു കൈക്കൂലി വാങ്ങിച്ചു വെച്ചാൽ അവര് ഇത് ഈ എടുക്കുന്നത് വാങ്ങിച്ചിട്ടാ പിടിച്ചോണ്ട് പോവുക. അപ്പൊ അവർക്കൊരു കേസ് മറ്റൊരാളിൽ നിന്നൊരു അവരെ പിടിച്ചപ്പോ കുറ്റിവിക്രമൻ എന്ന് പറയുന്ന ആളിനെ അവിടെ പിടിക്കാൻ വന്നപ്പോ അവനെ കിട്ടിയില്ല, അവര് മാസപ്പടി കൊടുക്കുന്ന. അപ്പൊ ആ കിട്ടാതെ വന്നപ്പോ ഇവർക്കൊരു കേസ് വേണമല്ലോ. അപ്പൊ ഇവിടെ കൊണ്ട് വെച്ചെടുക്കുമ്പോ ആ കേസ് അപ്പം ആനന്ദന്റെ തലയില് സാധാരണപ്പെട്ടവരെ എന്തും ചെയ്യാമെന്നുള്ളത്, പാവങ്ങളെ എന്തും ചെയ്യാമെന്നുള്ളത് ഇവരൊരു ഒരു ഇതായിട്ട് വെച്ചേക്കാം. അതിനകത്ത് പോലീസുകാരില്ല, അവരിന്ന് വരെ ഇതിലെ വന്നിട്ട് പോലും ഒരു അക്ഷരം പോലും ഇവിടെ പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ട് ഇല്ല. ഒന്നുമില്ല. പിന്നെ ഇവര് പറയുന്നല്ലോ നിങ്ങൾ പെമ്പിള്ളാരെ കമന്റ് അടിക്കുന്നു, എക്സൈസുകാർക്ക് അതായത് ലോ ആൻഡ് ഓർഡർ ഷുഡ് ബി ഇൻ ദ പോലീസ് ഹാൻഡ്. പോലീസുകാരാണല്ലോ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ഈ എക്സൈസുകാർക്ക് എങ്ങനെയാ പുതിയ നിയമം വല്ലോ, അവർക്ക് വല്ലോ പ്രത്യേക നിയമം വല്ലോ അമെന്റ്മെന്റ്? അവർക്ക് അലൗഡ് ഇല്ലല്ലോ. അല്ല എനിക്ക് എന്റെ ഒരു ഡൗട്ടേ. അപ്പൊ എന്തായാലും ചേച്ചി വേറെ വേറെ കാര്യം ഒരു കാര്യം കൂടെ ഈ നേരത്തെ ഉണ്ടായിരുന്ന കേസ് എന്ന് പറഞ്ഞില്ലേ, ഈ കേസിന് ഇവരിപ്പോ കള്ളക്കേസ് എടുത്താണല്ലോ അകത്ത് ടീച്ചേ, അതിനെതിരെ ചേച്ചി എന്തെങ്കിലും സാർമാരോട് പിടിച്ച് ചോദിച്ചപ്പോ സാർമാര് പറഞ്ഞത് അവര് പരാതി ഒന്നും കൊടുത്തിട്ടില്ല, അതായത് അപ്പൊ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അവരവരുടെ കയ്യൂക്ക് കാണിച്ചു. ഇവനെ ഇടിച്ചാൽ തെളിവ് ഭാര്യ എന്നാൽ ഇവിടെ ഇല്ല, അവന്റെ ഭാര്യയും കുഞ്ഞും കൂടാ നിൽക്കുന്നത്. ഇന്നലെ അത്രയും ഞാൻ പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ അന്ന് നടന്ന സംഭവം എന്റെ മനസ്സിൽ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഇവര് ഇവിടെ ഇട്ട് ഇത്രയും ആൾക്കാരിറമ്പി ഉപദ്രവിച്ചപ്പം അതിലെ കാട്ടിക്കൂടെ കൊണ്ടുപോയി കഴിഞ്ഞ് ഉപദ്രവിച്ചെടുത്ത് കാട്ടിക്കളഞ്ഞാൽ എന്റെ കുടുംബം ഇല്ലാതാകുന്നേ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞാൻ അവരോട് അത് പറഞ്ഞു, സാറേ നിങ്ങൾ ഇന്ന് ഇവനെ കൊണ്ടുപോയി നിങ്ങളാണ്ട് ആ മത്ത വണ്ടി അകത്ത് കയറ്റി അവിടുന്ന് പെണ്ണുങ്ങളെ പിടിച്ചിറക്കി. പെണ്ണുങ്ങളും ഞാൻ വണ്ടിയുടെ മുന്നേ കയറി നിന്നേച്ച് പറഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ എന്റെ മണ്ടക്കൂടെ വണ്ടി കയറ്റിക്കൊണ്ട് പോകണമെന്ന് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ ഞാൻ വണ്ടിയുടെ മുന്നേ നിന്ന് മറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് അനുഭവം കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലത്തെ ഉണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഈ കുഞ്ഞിനെ കൊണ്ടുപോയി തല്ലി ഇവന്മാർ കാട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും എന്റെ വീടാ ഇവര് വന്ന് തല്ലി പറിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി എന്ത് ചെയ്യാൻ ചോദിച്ചാൽ കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ആദിവാസി യുവാവാ, ഞാനൊരു പിന്നോക്കക്കാരി എന്നാൽ ആ എന്നേക്കായാലും മുൻഗണന അവനുണ്ട്. അപ്പൊ ഞാൻ ആ കുഞ്ഞിനെ കൊടുത്തേ പറ്റത്തുള്ളു, എന്റെ മോൻ കൊടുത്തേക്കത്തുള്ളൂ. അപ്പൊ ആ ഒരു ഇത് എനിക്ക് വിഷമം, നമുക്ക് അനുഭവം ഒന്നുള്ളത് കൊണ്ട് അത് ഇനി അങ്ങനെ ആ ഒരു പ്രതികരണത്തിലാണ് ഞാൻ അവരോട് ഇന്നലെ പറഞ്ഞത്. അത് ഞാൻ ഇന്നലെ ഇറങ്ങി ചെന്ന് ചോദിച്ചു, അത് മദ്യം ഒഴിച്ചു കളഞ്ഞു അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞു എന്തിനാ എന്നെ തല്ലുന്നതെന്ന് ചോദിച്ചു. ആദ്യം ഒരു സാറിനെ തള്ളി. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ എന്നെ തല്ലുന്നേ, അവർ കൈ തല്ലി ഓടിച്ചു പറഞ്ഞു. ആര് തല്ലി ഓടിക്കാനെ കൊണ്ട്? അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് കൈക്ക് അതൊന്നും നടന്നിട്ടില്ല. ഞാൻ അവിടെ നിൽക്കുമ്പോ ഞാൻ ആ സാറിന്റെ ഫ്രണ്ടിലാണ് നിന്നത്. അത് ആ വീഡിയോ അകത്ത് കാണുന്നുണ്ട്. ഞാൻ അതിന്റെ ഫ്രണ്ടിലാണ് നിന്നത്. അത് കഴിഞ്ഞാണ് എന്നെ പിടിച്ച് അവര് എന്നെ വണ്ടിക്കകത്ത് ഒരു ബലമായിട്ട് കയറ്റുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു സാറേ എന്തിനാ എന്നെ തല്ലുന്നത്, അതിന്റെ ആവശ്യമില്ലല്ലോ. അവര് പെറ്റി കേസ് അടിക്കണമെങ്കിൽ നമ്മള് വീട്ടില് അവർക്ക് പബ്ലിക്കായിട്ട് നിൽക്കുവാണെങ്കിൽ അവർക്ക് പെറ്റി കേസ് അടിക്കാം, അല്ലെങ്കിൽ പോലീസുകാര് സാറന്മാരാണെങ്കിൽ ഓക്കെ അവർക്ക് വേണ്ടി നമ്മളോട് ചോദിക്കാം നിങ്ങള് നിങ്ങളുടെ വീട്ടിലോട്ട് കയറി ഇരുന്ന് അടിക്കത്തില്ലെന്ന്. അത് വേണം ചോദിക്കാം. ഇവർക്ക് ഇത് ചോദിക്കേണ്ട ഒരു അധികാരം അവർക്കില്ലല്ലോ. എന്ത് അധികാരം ഉണ്ട് അവർക്ക്? എന്ത് റൈറ്റ് അവരുടെ ഉള്ളത്? വണ്ടിയെ ഇരുന്ന് എക്സൈസുകാര് കണ്ട് പെമ്പിള്ളാരെ കമന്റ് അടിക്കുന്നത്. പെമ്പിള്ളാര് തിരിഞ്ഞ് കിഴക്കോട്ടാ പോയ, ഇവര് പുറകിൽ നിന്ന് വരുവ. അപ്പൊ ഇവരെങ്ങനെ കണ്ട് കമന്റ് അടിക്കുന്നത്? പെമ്പിള്ളാരെ എവിടെ ചെന്ന്? വീട്ടിൽ ചെല്ലാറായപ്പോ നീയൊക്കെ പെമ്പിള്ളാരെ കമന്റ് അടിച്ചില്ലയോ? ഞാൻ ടേണി ചെന്നപ്പോ സാർ എന്നോട് ചോദിച്ചു അവരുടെ മേത്ത് ഇവര് മദ്യം കുടഞ്ഞ് അവരെ കമന്റ് അടിച്ചു കാണിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇവര് പുറകെ വരുന്നു, കുടഞ്ഞിട്ട് ഇവര് പിന്നെ
ഞങ്ങള് കമന്റ് അടിച്ചത് നമ്മുടെ സർപ്പഞ്ച് സാറ്. അപ്പൊ ഞാൻ പറഞ്ഞു സാറെ, പുറകിൽ നിന്ന് വരുന്ന എക്സൈസുകാരെ ഈ കുഞ്ഞുങ്ങളെ മുന്നേ പോകുന്നു, ഇവിടെ പുതിയ അറിവാണല്ലോ സാറെ, മദ്യം കുറഞ്ഞിരുന്നത് ഇവിടെയുള്ളവരെയൊക്കെ മദ്യം കുറഞ്ഞ് കുറഞ്ഞു കളയാനാണെ. ബിവറേജ് ഒന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് കുറഞ്ഞു കളയോ? ഒരു ഒരു കുഞ്ഞുങ്ങള് കമന്റ് അടിക്കുന്നത് ഇങ്ങനാ ഞാൻ ചോദിച്ച, കാക്കിക്കുള്ളി കമന്റ് അടിയല്ലോന്ന് ചോദിച്ചു. കാക്കിക്കുള്ളി കമന്റ് അടിയല്ലോ എന്ന് ഞാൻ ചോദിച്ച കാര്യം. സാറന്മാര് കമന്റ് അടിച്ചത് ഇവരുടെ വടക്കി വെച്ചു. പത്ത് തുള്ളി മദ്യം ഞങ്ങൾ കളയുന്നത് തന്നെ എങ്ങനെ ചോദിച്ചാൽ മനസ്സിന് കൊടുക്കല്ലേ എന്ന് പറഞ്ഞാ കളയുന്നത്, അല്ല ഞങ്ങൾ കുറഞ്ഞൂടെ കളയൂ. കുഞ്ഞിനെ ഉപദ്രവിച്ച് എവിടെയെങ്കിലും കാട്ടി തള്ളിയാൽ എനിക്ക് കൊടുക്കാനുള്ള നിവൃത്തിയില്ല. നിവൃത്തി തന്നല്ല, ആ രണ്ട് പിള്ളേരും ഉണ്ട്, പെണ്ണുമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഭർത്താവിനെ കൊണ്ടുപോയപ്പോ ഞാനും എന്റെ കുഞ്ഞും ഉള്ളത് കൊണ്ട് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഇവനകത്തായാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല, ഇതുങ്ങൾ മാത്രമേ ഉള്ളൂ. അവള് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചതാ. അപ്പൊ അതിന്റെ വീട്ടിൽ പോകാനും അതിന് സൗകര്യമില്ല. അപ്പൊ പിന്നെ ഞാൻ കണ്ട് എന്തായാലും പിന്നെ അവർക്ക് ന്യൂസ് ഇട്ടിട്ട് അവരത് നല്ല രീതിയിൽ അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ സാറ് കൈ ഒടിഞ്ഞതായിട്ടുള്ളത് രേഖ മുഖാന്തരം അത് പുള്ളിയുടെ കൈ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ പുള്ളി ചെയ്യട്ടെ. എവിടെ ഫുൾ ഡീറ്റെയിൽ ചെയ്യട്ടെ, അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഗവൺമെന്റ് കാണിക്കട്ടെ. ഗവൺമെന്റ് കാണിച്ചിട്ട് ഞങ്ങൾ ചെയ്തതാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. ആ പുള്ളിയുമായിട്ട് സംസാരിച്ചിട്ടില്ല, ആ സാറുമായിട്ട് സംസാരിച്ചിട്ടില്ല. വീഡിയോ പിടിച്ച ആള് പുള്ളിയാണ്. അന്നേരം പുള്ളിയുടെ കൈ ഒടിഞ്ഞിട്ടില്ലല്ലോ. ആ വീഡിയോ ഫുള്ള് പിടിച്ച് തീരുന്നതിന് വരെ പുള്ളിയുടെ കൈ ഒടിഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഈ എങ്ങനെ ഒടിഞ്ഞു, ഈ കൈ ഒടിഞ്ഞു എങ്ങനെ, ഈ കൈ ഒടിഞ്ഞു പുള്ളിയാണ്. ഞങ്ങളോട് എന്തോ മാന്യമായിട്ടാ പെരുമാറുന്നത് പിള്ളേരെല്ലാം. നല്ല ചിറ്റാറ് പോലീസ് സ്റ്റേഷനില് ഇങ്ങനെ കുറഞ്ഞതായിട്ട് എന്തെങ്കിലും സംഭവമായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? മേടിക്കുന്ന സാധനം തികയാത്ത ഒരു രീതിയാണ്. പിന്നെ അവര് മേത്തങ്ങടെ കൂടാനായിട്ട് നിൽക്കും, അതൊന്നും സ്വാഭാവികമായി സംഭവിക്കും. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് പിണറായിയോട് ചോദിക്കാൻ പറഞ്ഞു. പിണറായിയോട് ചോദിക്കാൻ ഞാൻ പറഞ്ഞതാ, എന്തിനാ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കി വെക്കുമ്പോൾ മദ്യം ആരായാലും വാങ്ങിക്കും, വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കും. അതിനെ ചോദ്യം ചെയ്യണം. ചേച്ചി ഒരു ഡൗട്ട് കൂടെ ചോദിക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ, ഈ ഇത് ഇവർ വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ? അതായത് പണിയും കഴിഞ്ഞ് വരുന്ന അവരതെ വയ്യാതെ വരുമ്പോ അവർ ഇച്ചിരി മദ്യപിച്ചേച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അവരുടെ വീട്ടിൽ പബ്ലിക്കായിട്ട് വേറെ വിഷയങ്ങളൊന്നും ഇന്ന് വരെ ഒരു മനുഷ്യനോട് ഇച്ചി പോകുന്നൊരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് അറിയത്തില്ല. പോലീസ് സ്റ്റേഷന് കേസുമില്ല. കേസുമില്ല. പിന്നെ എങ്ങനെയാണ് എനിക്കറിയാൻ മയ്യായിട്ട് ചോദിക്കുക, എന്താ പറ്റി കാക്കിക്കൂട്ടം എല്ലാം ഒരുമിച്ചോ? ചേച്ചി പറഞ്ഞില്ല കാക്കിക്കുള്ളിലെ കേരളത്തിൽ എന്ത് ഫെസിലിറ്റിയുള്ളേ? അത് തന്നെ ശരിക്കും പറഞ്ഞാൽ കാശ് കൊടുത്തിട്ട്, നമ്മള് കാശ് കൊടുത്തിട്ട് ബിവറേജിൽ പോയി, അതും പെട്രോൾ അടിച്ച് ഇവിടുന്ന് അവിടെ വരെ പോയി, നമ്മൾ നികുതിപ്പണവും കൊടുത്ത് അവിടുത്തെ നികുതിപ്പണവും കൊടുത്ത് വീട്ടിൽ വരുന്ന വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന് മദ്യപിക്കുമ്പോൾ ഗവൺമെന്റ് വക ഒരു കിടിലം ആപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥ എന്താ ചെയ്യാനാ മനുഷ്യന്റെ ഒരു അവസ്ഥകളെ. അപ്പൊ എന്തായാലും ഇതിനകത്ത് വേറെന്തെങ്കിലും പ്രത്യേകിച്ച് പറയണം? അത് ആദ്യം കൊടുത്ത കേസിന്റെ ഫുള്ള് ഫയൽ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ ചെന്നപ്പോ എന്നോട് അനിൽ സാറ് ഞാനും ഉണ്ട് ജിത്തു കൊണ്ട് ഒത്തുതീർപ്പിലാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഞ്ഞ് എന്റെ അല്ല, എന്റെ അയൽവക്കത്തുള്ളതാ. അപ്പൊ അവരെയാ, അവൻ ആദിവാസിയാ, അവര് പറയണം. ഞാൻ പറഞ്ഞു ഒത്തുതീർപ്പിലാക്കത്തില്ലെന്ന് പറഞ്ഞു. നമുക്ക് ഒത്തുതീർപ്പിലാക്കാൻ പറ്റത്തില്ല, അവരുടെ വീട്ടുകാർ പറയുന്ന പോലെ അല്ല അവന് ചെയ്യാൻ പറ്റുമോ? എനിക്ക് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അവനെ ആ ഉപദ്രവിച്ചു മാത്രല്ല ഞാൻ ഇവിടുത്തെ പത്രേജന്റും കൂടെ. ഞാൻ ഈ വിവരം അറിയുന്നത് മുക്കിൻ്റെ അവരിങ്ങോട്ട് കടന്നു പോരുന്ന കണ്ടു. അത് കഴിഞ്ഞ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെ നിന്ന് തിരിച്ചു വന്ന വണ്ടി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, പത്രേജനാണല്ലോ, ഇവിടുത്തെ എല്ലാ വീടുകളെ പറ്റി അറിയാം. അതെയാ, ഏതെങ്കിലും വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ ദേഹത്ത് കുറഞ്ഞതായിട്ട് എന്തെങ്കിലും കേട്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. കമന്റ് അടിക്കുകയായിട്ടൊന്നും ഇവിടെ അങ്ങനെ ഒരു അസ്വസ്ഥതയുള്ള സ്ഥലമല്ല. അല്ല,
അങ്ങനെ സ്വഭാവമുള്ള പിള്ളേർ ഇവിടെ അങ്ങനെ ഒരു കേസ് എങ്കിലും ആ സ്റ്റേഷനിൽ രജിസ്റ്റർ ആയിട്ടുണ്ടോ? ചിറ്റാറ് സ്റ്റേഷനിൽ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കാം. എന്തെങ്കിലും ഒരു കേസ് ഇവിടുന്ന് എങ്ങനെങ്കിലും ആരെങ്കിലും ഏതൊരു പിള്ളേരോടോ അല്ലാതെ മുതിർന്നവരോടായാലും അല്ലാത്തവരോടോ എന്തെങ്കിലും ഒരു കേസ് രജിസ്റ്റർ ആയിട്ടുണ്ടോ? ആരെങ്കിലും മദ്യപിച്ചിട്ട് എന്തെങ്കിലും ഒരു വർത്തമാനം ആരോടെങ്കിലും പറഞ്ഞിട്ട് അത് പ്രകാരം ഒരു കേസ് അവിടെ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, വെള്ളമടിച്ച് ഞങ്ങളെ പിടിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയത്തില്ല. ചിറ്റാർ സ്റ്റേഷനിൽ 100% പിടിച്ചിട്ടുണ്ട്. ഞങ്ങളോട് അവരൊന്നും പറഞ്ഞിട്ടില്ല, മദ്യപിച്ച് വണ്ടി ഓടിക്കുമ്പോൾ തെറ്റാന്നുള്ള രീതി അവർ പിടിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അല്ലാതെ ഇവിടെ അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടോ ഈ വീടുകളുടെ ചുറ്റും ഇത് ഇങ്ങനെ അങ്ങ് അറ്റം നോക്കിയാലും ഇതിൻ്റെ താഴെ വരെ നോക്കിയെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും ഒരു പെമ്പിള്ളാരോട് പോലും ഇവിടെ ഒരു പിള്ളേർ പോലും ഒരു തോന്നിയാസം പറഞ്ഞിട്ടില്ല. ഇച്ചിപ്പോ എന്ന് പറയില്ല. ആ വീഡിയോ ഒന്ന് കാണിക്കാം, ഒന്ന് പ്ലേ ചെയ്യാം. അന്നത്തെ വീഡിയോ സാർമാർ, അത് ചാനലിൽ വന്ന വീഡിയോ അല്ലേ? സാർമാർ നിങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ലല്ലേ? ഞങ്ങൾ വീഡിയോ എടുത്തു. നിങ്ങളാണല്ലോ, നിങ്ങളാണല്ലോ പറ്റിക്കപ്പെട്ടത്. എന്തോ ചെയ്യാനാ? ഞാനിവിടുത്തെ പത്രക്കാരനെ ഈ പിള്ളേരുടെ സ്വഭാവം അറിയാം. ഞാൻ ഈ സംഭവം കഴിഞ്ഞവിടെ വരികയും ചെയ്തു. വന്നപ്പോൾ അവിടെ എക്സൈസുകാരുടെ വണ്ടി വിട്ടുപോയി. ഇവരിവിടെ നിന്ന് ഈ വിഷയം സംസാരിക്കുന്ന കേട്ടപ്പോൾ ഞാനിവിടെ നിന്ന് ആ ചേച്ചി, ആ വിജയമ്മ ചേച്ചി ഇവിടെ പോയി ചെന്നാ സംഗതി. അപ്പോൾ അവർ പറഞ്ഞ് എക്സൈസുകാർ വന്നു, അവരില്ലാത്ത കുഴപ്പമുണ്ടാക്കി. ആ പിള്ളേർ അവിടെ ഇരുന്ന് ചെറുതാണ്ട് അടിക്കുമായിരുന്നു. അവന്മാർ വന്ന് ഇവരെ ഉന്തി വന്നല്ല പിടിക്കുകയും ഏതാണ്ടെല്ലാം ഭയങ്കര ബഹളമായിരുന്നു എന്ന് പറഞ്ഞു. എന്റെ മുന്നേ അമ്മ നീപ്പുണ്ട്. അവരോട് പറഞ്ഞ ഒരു കാര്യം, വിജയമ്മ കയറി വന്നു. വിജയമ്മയോട് അന്നേരം ചോദിച്ചു, ഇതെന്താ നിങ്ങളുടെ മോനാണെന്ന് ചോദിച്ചു. ഉണ്ടായോ ഇവിടുന്ന് ഒരു തെള്ളു തെള്ളിയിട്ട്? അത് വീഡിയോയിലില്ല, അത് വീഡിയോയിലില്ല. ഒറ്റ തെള്ളു തെള്ളിയിട്ട് ഞാൻ ഇവിടെ വന്ന് വീണേ. അപ്പം വിജയമ്മ വിജയമ്മ ചോദിച്ചു, ഇതെന്തോ കാണിക്കുന്നെന്ന് ചോദിച്ചപ്പോ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ മോനാണെന്ന്. അവൻ എന്റെ മോനാന്ന് പറഞ്ഞു. ആ അവൻ എന്റെ മോനാന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരന്റെ അമ്മ ചോദിക്കട്ടെ കാര്യങ്ങൾ. അതിനെ പിടിച്ച് തെള്ളിയായിരുന്നു, അവൻ താഴെ വീണു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ തെള്ളരുന്ന് പറഞ്ഞു. ആരാന്ന് ചോദിച്ചു, പറഞ്ഞു എന്റെ മോനാന്ന് പറഞ്ഞു. സംബന്ധിച്ച് നല്ല പിള്ളേരായി പിന്നെ അവർ ഇച്ചിരി മദ്യപിക്കും. അത് ജോലി കഴിഞ്ഞ് വെച്ച സ്വാഭാവികം, മനുഷ്യനാണ്. ഇത് പിന്നെ കൊടുത്ത് ടാക്സ് കൊടുത്ത് വെച്ചേക്കുന്നത് അതെ. ഈ നാട്ടിലെ എല്ലാ വീടുകളുമായിട്ട് എനിക്ക് ബന്ധമുള്ളതാ. ഇവിടെ ഈ പിള്ളേർ ഇങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവർ ലേശം വെള്ളം അടിക്കും, പണിയും കഴിഞ്ഞ് വന്ന് അടിക്കാറുണ്ട്. ചിലപ്പോൾ ഒക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് പെറ്റി അടിച്ചെന്നൊക്കെ കേൾക്കാറുണ്ട്. അല്ലാതെ ഈ പെമ്പിള്ളേരെ കമന്റ് അടിക്കുക അത്തരം പരിപാടി. ഇതിപ്പോ വന്ന ഇപ്പൊ ഇതിന്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചോദിച്ചാൽ, ഉദ്യോഗസ്ഥന്മാർ ഈ നാട്ടിൽ കയറി കുഴപ്പമുണ്ടാക്കുന്ന രീതിയാണ് കാണുന്നത്. ഇവിടെ അസ്വസ്ഥത ഉണ്ടാക്കുക. അല്ല ഇപ്പം ഇതിനകത്ത് തന്നെ ഉള്ള അവരവരുടെ പറമ്പിലിരുന്ന് വെള്ളം അടിച്ചത് നമ്മൾ കണ്ടാറിയത്തില്ലേ? അവർക്കും കണ്ടാറിയത്തില്ലേ? പിന്നെ അവരെ വിളിച്ചിറക്കി വെള്ളം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമുള്ള ഒരു കാര്യമില്ല. അപ്പം ശരിക്കും അവരെ അസ്വസ്ഥത ഉണ്ടാക്കി. അപ്പോൾ അതൊരു ശരിയായ രീതിയല്ലല്ലോ. ഇപ്പോൾ അതല്ല, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന്മാർ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അവരുടെ, അതായത് അവർക്ക് പരിചയമാണ്. പക്ഷേ ഇവർ ഈ പരിചയ അവരുടെ വീട്ടിലോട്ടാണ് പരിചയ കൊണ്ടുവന്നത്. അതായത് ജനങ്ങളെ കേസിൽ കൊടുക്കുക, കാശ് വാങ്ങിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇനി അന്ന് പഴയ കേസ് പോലെ തന്നെ എന്തെങ്കിലും വകുപ്പിന് ഇനിയും എടുത്തിട്ട് കുറച്ച് കാശടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കാണും. അതെ പറയാനൊക്കത്തില്ല. അതെ പാവം പിടിച്ചവർ പേടിച്ചിട്ട്, അതായത് ജനങ്ങളുടെ അറിവില്ലായ്മയാണ്, അതായത് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് ജനങ്ങൾ ഭയക്കുന്നത്. ഈ ഭയം മാറണം. കാരണം മാറാത്തത് കാരണമാണ് ഇങ്ങനെ സാധാരണപ്പെട്ടവരെ ഇപ്പം തന്നെ കണ്ടില്ലേ, അതായത് മദ്യം വാങ്ങിച്ചത് വഴിയെ പോകുന്ന പിള്ളേരുടെ ദേഹത്ത് കുറഞ്ഞു എന്നായി. ഇനിയിപ്പോൾ നാളെ പറയും പീഡിപ്പിച്ചു എന്നായി എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടമുണ്ട് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. അതെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കൂടിക്കഴിഞ്ഞപ്പോൾ അതെ നാട്ടിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു ജനദ്രോഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലല്ലോ ഇത്, ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ശാശ്വത പരിഹാരം ഉടനെ തന്നെ വരണം. ഇതിനെ ശക്തമായിട്ട് തന്നെ ഗവൺമെൻറ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന, അതായത് ഹയർ ഒഫീഷ്യൽസ് ഒന്ന് മനസ്സിലാക്കണം. ജനങ്ങളുടെ സ്വത്തിനും നീതിക്കും അവർക്ക് വേണ്ട സംരക്ഷണമാണ് നൽകേണ്ടത്. അത് വീണ്ടും വീണ്ടും അണയിട്ട് ഞാൻ പറയുകയാണ്. വേറൊന്നും പറയുന്നില്ല. കാണാൻ അടുത്തൊരു വീഡിയോ മില്ലുകാരൻ വയ്യാത്തൊരാളാണ് ഞാൻ. പിന്നെ എങ്ങനെ ഒഫീഷ്യലായിട്ട് പറയാം, ഒരാൾക്ക് വേണ്ടി ഒരു ദാനം ചെയ്ത ആളാ. അത് ഒരാൾക്ക് വേണ്ടി ചെയ്തതാണ്. ആ എന്നെ തല്ലിയപ്പോൾ അത് ഇവിടെ ഞാൻ എസ്ടി ആയി പോലും ഞാൻ ഒരാൾക്ക് സഹായം ചെയ്തതാണ്. അതൊന്നും വാങ്ങാതെ ഞാൻ ചെയ്താണ്. പുറം ലോകത്തിന് അറിയാത്തൊരു കാര്യം. എന്നിട്ട് പോലും നമ്മൾ അങ്ങനെ പുള്ളിക്ക് അറിയത്തില്ല. എന്നാൽ പോലും ഒരു ഒരു ഓഫീസർ എന്ന നിലയ്ക്ക് തല്ലാതെ നമുക്ക് കാര്യം പറഞ്ഞതിന് കുഴപ്പമുണ്ടോ? മര്യാദയ്ക്കുള്ള കാര്യം പറഞ്ഞതിന് യൂണിഫോം ആയാലും ഈ ചാറ് പോലീസുകാരെന്നെ പലവട്ടം പിടിച്ചിട്ടുണ്ട്.
എന്നെ അടിച്ചിട്ടും ഇല്ല, ഒന്നുമില്ല. ഞാൻ തെറിയും വിളിച്ചിട്ടുണ്ട്, എന്നാൽ പോലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവർക്ക് മാത്രം എന്നെ തലകൾ നിർബന്ധം. അല്ല, ഞാൻ ചോദിച്ചതിട്ടാണെങ്കിൽ അതൊക്കെ പറഞ്ഞാൽ മതി. ഇത് കൂടുതൽ പറയാനില്ലടാ, എന്ത് ചെയ്യാൻ അവസ്ഥ. ചേട്ടാ, എക്സൈസുകാർ പറയുന്നുണ്ട് ഇവിടെ പെൺപിള്ളേരെ കമൻ്റ് അടിച്ചെന്ന്, കുഞ്ഞുങ്ങളെ കമൻ്റ് അടിച്ചെന്ന്. ചേട്ടൻ്റെ മക്കളാണോ ഇതിലെ നടന്നു പോയത് എന്ന് പറഞ്ഞാൽ? അപ്പോൾ പിള്ളേർ കുഞ്ഞുങ്ങൾ വന്ന് വീട്ടിൽ വന്നതെല്ലാം ചേട്ടനോട് പരാതി വല്ലതും പറഞ്ഞു? ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടുമില്ല. പിന്നെ അപ്പൊ സ്വന്തം ബന്ധുക്കളാണ് ഇവിടെ ചുറ്റുപാടും കിടക്കുന്നത്, എടുത്തു വളർത്തിയ ആളാ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതാണ് ഇവിടുത്തെ അവരവസ്ഥ അല്ലേ. ആ വീടുമായിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ അപ്പുറത്ത് കാണില്ല, ഞാനില്ലായിരുന്നുള്ളതേ ഉള്ളൂ. എന്റെ ഭാര്യ വീട്ടിലാണ് അവര് താമസിക്കുന്നത്.